നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ദുഷ്ടനെ ദൈവം പനപോലെ വളർത്തും, അതിൻ്റെ കാരണത്തിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ പലരും വരുമ്പോൾ പറയാറുണ്ട്, ഞങ്ങളൊരുപാട് കഷ്ടപ്പെട്ടു, എന്നിട്ട് എങ്ങും എത്തില്ല, കടവും കടത്തിൻ്റെ കൂടെ രോഗങ്ങളും ദുരിതങ്ങളും മാത്രമായി, സദാസമയം അമ്പലത്തിലൊക്കെ പോയിരുന്നു, എന്നിട്ടും ഞങ്ങൾക്ക് ഒരു ഗുണവും കിട്ടില്ല, അപ്പുറത്തുള്ള പാർട്ടി ഒരു ദൈവിക വിശ്വാസം ഉണ്ടായില്ല, ദുഷ്ടത മാത്രമേ ഉണ്ടായുള്ളൂ, എന്നിട്ട് അവർ വലിയ സെറ്റപ്പൊക്കെ ആയി, ഞങ്ങൾക്ക് മാത്രം ഒരു ഗതി ഉണ്ടായില്ല എന്നൊക്കെ പറയുമ്പോൾ, ഇവിടെ കുറേ തെറ്റുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന കുറേ തെറ്റുകളുണ്ട്. നമുക്കിവിടെ പണ്ട് കാലങ്ങളിൽ ആയിത്തവും അനാചാരവും കൊടികുത്തി വാണു, അതായത് ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ചപ്പോൾ അന്ന് കർമ്മങ്ങൾ ചെയ്തു കൊടുത്തവർ അവരെ ദൈവങ്ങളായി ആ ഒരു രീതിയിലേക്ക് പരിഗണിക്കുകയും അവരത് മറ്റുള്ളവരെ അടിമകളാക്കുകയും ചെയ്തു. പിൽക്കാലത്ത് നവോത്ഥാനം വന്നു, പിന്നീട് നവോത്ഥാന നായകൻ ദൈവമായി, ദൈവമായി കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻ. അപ്പോൾ എവിടെയും ഈ വരുന്നതെല്ലാം ജനങ്ങൾക്ക് അതപ്പതനം തന്നെയാണ്. അതിൻ്റെ പിന്നാലെ വന്ന കമ്മ്യൂണിസം, അവിടെ വന്നപ്പോൾ അതിൻ്റെ ആശയ സംഹിതകൾ, ഇങ്ങനെയെല്ലാം ഫോളോ ചെയ്തു പോയതുകൊണ്ടാണ് ഇന്ന് കാണുന്ന രീതിയിൽ പലർക്കും ഇങ്ങനെയുള്ള ദൈവീക വഴികളിലുള്ള വിശ്വാസമെല്ലാം നഷ്ടപ്പെടാനുള്ള കാരണം. ഇത് തന്നെ നമ്മുടെ പ്രോഗ്രാമൊക്കെ കാണുമ്പോൾ ഒത്തിരി പേർക്ക് ഈശ്വര വഴി സത്യമാണെന്നും കൃത്യമായ കർമ്മങ്ങളിലൂടെ പോയാൽ ജീവിതം തിരികെ പിടിക്കാൻ സാധിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര്, വയോജനങ്ങൾ ഒരുപാട് പേര് വരുന്നുണ്ട്. പണ്ടവർക്ക് ഇതറിയില്ലായിരുന്നു, ഇപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം വഴി കാണിക്കാൻ വന്നവരെല്ലാം വഴി അടച്ച് കളഞ്ഞു. വഴി അടയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ, നേർ വഴിക്ക് ഈശ്വര വഴിക്ക് പോയിരുന്നവർ അവർ മറ്റുള്ളവരെ അടിമകളാക്കി പറ്റിച്ചു. പിൽക്കാലത്ത് വഴി കാണിക്കാൻ വന്നവനും ദൈവമില്ല എന്ന് പറഞ്ഞ് പിന്നീട് അയാൾ ദൈവമായി, അതിൻ്റെ പിന്നാലെ വന്ന പ്രത്യയശാസ്ത്രം ദൈവമേ ഇല്ല എന്നുള്ള രീതിയിലേക്ക് ആക്കി. അപ്പോൾ ഇവിടെയെല്ലാം കടം മൂത്ത് കോടികൾ കടമായി കഴിയുമ്പോൾ അല്ലെങ്കിൽ അവനെ ആരും കാണാനുണ്ടാവില്ല, അല്ലെങ്കിൽ രോഗം ദുരിതം പിടിച്ചിട്ട് ഒരു നിവൃത്തിയില്ലാണ്ടാവുമ്പോഴും അവനെയും ആരും കാണാനുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കൃത്യമായി ഈശ്വര വഴിക്ക് സഞ്ചരിക്കുന്നവർക്ക് എപ്പോഴും സൊല്യൂഷനിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പലരും ബലിയിടൽ, അതായത് മരിച്ച നാളിന് ബലിയിട്ടാൽ മാത്രമേ നമ്മളുടെ പിതൃ നമ്മളെ അനുഗ്രഹിക്കുകയുള്ളൂ, അതേപോലെ നമ്മളുടെ ധർമ്മദേവതയുടെ അടുത്ത് നമ്മൾ പോയി പ്രാർത്ഥിച്ചാൽ, നമ്മളുടെ ധർമ്മദേവതയുടെ അടുത്ത് പ്രാർത്ഥിച്ചാലേ നമ്മളുടെ ധർമ്മദേവത നമ്മളെ അനുഗ്രഹിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ കണ്ടിട്ട് ഇപ്പോൾ ദുഷ്ടനായിട്ട് നടക്കുന്നു എന്ന് പറയുന്ന ആൾ മറ്റൊരാൾക്കാരോടൊക്കെ ക്രൂര മൈൻഡും അല്ലെങ്കിൽ സഹായിക്കൽ ഇല്ലാതൊക്കെ നടക്കുമ്പോൾ അയാൾ ചിലപ്പോൾ അവരുടെ ധർമ്മദേവത പ്രീതി വരുത്തലും അതേപോലെ തന്നെ പിതൃപ്രീതി വരുത്തലും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നല്ലവരെന്ന് പറഞ്ഞ് നടക്കുന്നവർ അവർ നല്ലവരാണ് എന്നുള്ളത് കൊണ്ട് കറണ്ട് ഉപയോഗിച്ചിട്ട് കറണ്ട് ബില്ല് അടയ്ക്കാതെ വന്നാൽ കറണ്ട് കട്ട് ചെയ്യും. അപ്പോൾ ഈ നല്ലവർ ഇട്ടിരിക്കേണ്ടവരും, അതേപോലെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് നല്ലവരായി നടന്നിട്ട് ലോൺ അടയ്ക്കാതിരുന്നാൽ ബാങ്ക് ജപ്തി ചെയ്യും. അപ്പോൾ ഈ അങ്ങനെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. മറിച്ച് ദുഷ്ടനെ ദൈവം പനപോലെ വളർത്തുമെന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പന എന്ന് പറയുന്ന വൃക്ഷം, ഇത് വളരുമ്പോൾ അടുത്തുള്ള മറ്റുള്ള വൃക്ഷങ്ങളുടെയും കൂടി പോഷകങ്ങളെല്ലാം വലിച്ചെടുത്താണ് അത് വളരുന്നത്. അത് വളർന്നു പോകുമ്പോൾ നെട്ടനെ വലിയ ഉയരത്തിലേക്ക് വളരും. മറ്റുള്ള മരങ്ങളാണെങ്കിലും അപ്പോൾ പ്ലാവ് മാവ് അങ്ങനെയൊക്കെയാണ് വളരുന്നതെങ്കിൽ അതിനിടയ്ക്ക് ശിഖരങ്ങളുണ്ടാകും. പനയ്ക്കാണെങ്കിൽ ശിഖരങ്ങളൊന്നും ഉണ്ടാവില്ല, ഒറ്റ വളർച്ചയാണ്. അപ്പോൾ മറ്റുള്ള മരങ്ങൾ ശിഖരങ്ങളോടുകൂടി വളരുകയും, അപ്പോൾ എപ്പോഴെങ്കിലും ഒരു ഇടിമിന്നലൊക്കെ ഏറ്റു കഴിഞ്ഞാൽ മുകളിലാണ് ഇടിമിന്നൽ ഏൽക്കുന്നതെങ്കിൽ മറ്റുള്ള മരങ്ങൾക്ക് ആ ഇടിമിന്നലേറ്റ ഭാഗം നശിച്ചു പോവുകയും ബാക്കി ശിഖരങ്ങൾ പിന്നീട് വളരുകയും ചെയ്യും. പനയാണെങ്കിലോ പന വളർന്ന് അവസാനം ഒരു കൊല കുത്തും. പന കൊല കുത്തിക്കഴിഞ്ഞാൽ പിന്നെ വളരില്ല, പിന്നെ വളർച്ച കീഴ്പോട്ടാണ്. അതായത് ദുഷ്ട മനസ്സോടുകൂടി നടക്കുന്നവനെ ദൈവം ഏറ്റവും ഉയരത്തിലേക്ക് കൊണ്ടുപോകും. ഉയരത്തിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഒറ്റ ഇടലാങ്ങ് ഇടും. ഇട്ട് കഴിയുമ്പോഴോ ആ ഉയരമനുസരിച്ചുള്ള ആയമനുസരിച്ച് താഴേക്ക് വീഴുമ്പോൾ ചിതറിപ്പോവും. മറിച്ച് കൃത്യമായ വഴികളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ശിഖരങ്ങളിലൂടെ വളരുമ്പോൾ വീഴുമ്പോൾ കുറച്ച് ഉയരത്തിൽ നിന്ന് വീഴുള്ളൂ, അപ്പോൾ കൈയും കാലൊക്കെ ഓടിയുള്ളൂ, പിന്നീടും ചികിത്സിച്ച് രക്ഷപ്പെടുത്താൻ പറ്റും ഒരാളെ പറയുകയാണെങ്കിൽ. മറ്റേ ദുഷ്ടനായിട്ടുള്ള ആളാണെങ്കിലോ ഏറ്റവും മുകളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഒറ്റ ഇടലിടുമ്പോൾ താഴെ വീണ് ചിതറിപ്പോവും, പിന്നെ അവിടെ വേറെ സൊല്യൂഷനൊന്നുമില്ല. അപ്പോൾ ഇവിടെ ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തുമെന്ന് പറയുമ്പോൾ അതിലറിയേണ്ട പ്രധാന കാര്യം, ഈ പന മുകളിലേക്ക് ഏറ്റവും ഉയരത്തിലെത്തി കഴിഞ്ഞിട്ട് ഒറ്റയടിക്ക് അങ്ങ് നശിപ്പിച്ച് കളയാണ് ചെയ്യുന്നത്, അപ്പോഴും അവിടെ ദൈവം പകപോക്കൽ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും അറിയണം, ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ചാൽ നമുക്കെപ്പോഴും മാർഗദീപമായിട്ട് തന്നെ ഈശ്വരൻ കൂടെ ഉണ്ടാകും, അടയാളങ്ങൾ ഈശ്വരൻ കാണിച്ചുകൊണ്ടിരിക്കും. പ്രകൃതിയാകുന്ന ഈശ്വരനെ വെല്ലാൻ ആരെക്കൊണ്ട് സാധിക്കില്ല,
അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ പ്രകൃതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭൂമി വിശ്രമിക്കുകയാണ്, അവർക്ക് ഒരു ഭൂമിക്ക് വിശ്രമം കൊടുത്തേക്ക, മനുഷ്യൻ്റെ തേരപ്പാരമുള്ള ഓട്ടോ ഒക്കെ ക്ലോസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു വിശ്രമം, എല്ലാവരും വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ജീവനിൽ പേടിയില്ലാത്തതായിട്ട് ആരുമില്ല. അപ്പോൾ നമ്മളെപ്പോഴും അറിയണം നമ്മുടെ ജീവനാണ് ഏറ്റവും വലുത്. ജീവനുണ്ടെങ്കിലേ നമുക്ക് ജീവിതം തിരികെ പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കൊറോണ കാലത്ത് എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി അവനവൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ നോക്കുക, സാമൂഹിക അകലം പാലിക്കുക, ജാഗ്രതയോടുകൂടി ഇരിക്കുക, സർക്കാർ നിർദ്ദേശങ്ങളെല്ലാം പാലിക്കുക. അപ്പോൾ ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തുക എന്ന് വെച്ചാൽ ഏറ്റവും ഉയരത്തിൽ കൊണ്ടുപോയിട്ട് വലിയ നിലയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഒറ്റയിട്ടിട്ട് ചിതറിച്ച് കളയും. അതാണ് ഈ ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തുമെന്നുള്ള കടങ്കഥ അല്ലെങ്കിൽ ആപ്തവാക്യം. അപ്പോൾ എപ്പോഴും ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ചാൽ മനസമാധാനം എന്ന് പറയുന്ന ഏറ്റവും വലിയ ധനത്തോടുകൂടി, കൃത്യമായ ചിട്ടയോടുകൂടി, കൃത്യമായ ചിട്ട എന്ന് പറഞ്ഞാൽ ധർമ്മദേവതാ പ്രീണനം, പിതൃപ്രീണനം, അതുകൂടാതെ വാസ്തു, ഇതെല്ലാം ക്ലിയറായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെല്ലാം ഉയർച്ചയോടുകൂടി തന്നെ, നല്ല മനസമാധാനത്തോടുകൂടി തന്നെ, പുത്രകളത്രാദികളോടുകൂടി തന്നെ, മനസമാധാനത്തോടുകൂടി വലിയ രോഗങ്ങളും ദുരിതങ്ങളും ഇല്ലാതെ ജീവിച്ചു തീർക്കാൻ സാധിക്കും. ഈശ്വര വഴി എപ്പോഴും സത്യമായ വഴിയാണ് എന്നുള്ള കാര്യം കൂടി അറിയുക. ഇന്നത്തെ പ്രണവം അവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.